നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബീഫ് ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങൾ നിരോധിച്ചതിനു ശേഷം ഉത്തർപ്രദേശിൽ സമരങ്ങൾക്കും നിരോധനം. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരമാണ് യോഗി സർക്കാർ നിരോധിച്ചത്. ഇസ്മ അഥവാ അവശ്യ സേവന നിയമപ്രകാരമാണ് സർക്കാർ വിജ്ഞാപനം. ജൂൺ 30 വരെ നിരോധനം തുടരും. സംസ്ഥാനത്തെ കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും സമരങ്ങൾ പൊതു താൽപര്യപ്രകാരം 3 മാസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണെന്നും എല്ലാവരും സഹകരിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലായി 4000-ൽ അധികം കോളേജുകളാണ് ഉള്ളത്. സമരങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വിദ്യാർത്ഥികൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ സമരത്തിനും സർക്കാർ നിരോധനമുണ്ട്. നിയമം ലംഘിച്ച് സമരം ചെയ്യുന്നവരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിയമം വഴി സാധിക്കും. 6 വർഷം വരെ തടവ് ശിക്ഷയും ലഭിച്ചേക്കും. ഭരണഘടനാ ലംഘനം എന്ന കുറ്റം ചുമത്തിയാകും കേസെടുക്കുക. ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഉയരുന്നത്. നേരത്തെ അറവുശാല നിരോധനം നടപ്പിലാക്കിയത് ഏറെ വിവാദമായിരുന്നു. ആന്റി റോമിയോ സ്ക്വാഡിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെയാണ് യോഗി ആദിത്യനാഥ് പുതിയ നിരോധനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യോഗിയുടെ പരിഷ്കാരങ്ങളോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യരട്ടെ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.